ഹലോ ഫ്രണ്ട്സ്, പി എസ് സി കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, കറണ്ട് അഫയേഴ്സ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക, ഓരോ പോയിൻറ്റും എഴുതിയെടുക്കുക. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട് വല്ലതും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പോയിൻറ്റുകൾ അതിൽ ഇൻക്ലൂഡ് ആണോ നോക്കുക, അല്ലെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ് ഇക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ് ആരുടെ പുസ്തകമാണ്? ആരുടെയാണ്? ഗുഡ് ഇക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ് ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, അഭിജിത് ബാനർജിയുടെ പുസ്തകമാണ് ഗുഡ് ഇക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ് കേട്ടോ, ശ്രദ്ധിച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ, ഏതു രാജ്യത്തിൻ്റെ പ്രഥമ ആർട്ടിക് പര്യവേഷണ സാറ്റലൈറ്റാണ് ആർട്ടിക്ക എം? ഏത് രാജ്യത്തിൻ്റെ പ്രഥമ ആർട്ടിക് പര്യവേഷണ സാറ്റലൈറ്റാണ് ആർട്ടിക്ക എം? ഏതാണ്? ഓപ്ഷൻ തന്നിരിക്കുന്നത് USA, റഷ്യ, ജപ്പാൻ, ഫ്രാൻസ്. അപ്പോൾ ആർട്ടിക്ക എം എന്ന് പറയുന്നത് റഷ്യയുടെ പ്രഥമ ആർട്ടിക് പര്യവേഷണ സാറ്റലൈറ്റാണ് കേട്ടോ, ശ്രദ്ധിച്ചോണം. ആർട്ടിക്ക എം റഷ്യയുടെ പ്രഥമ ആർട്ടിക് പര്യവേഷണ സാറ്റലൈറ്റാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി ഏതാണ്? കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി സഹായഹസ്തം കേട്ടോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, സഹായഹസ്തം. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയുടെ പേരാണ് സഹായഹസ്തം. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തെ പുതിയ കറൻസിയാണ് ടോമൻ? ടോമൻ ഏത് രാജ്യത്തെ പുതിയ കറൻസിയാണ് ടോമൻ? ഇറാനാണ് കേട്ടോ, ഓപ്ഷൻ എ ഇറാനാണ്. ഇറാൻ്റെ പുതിയ കറൻസിയാണ് ടോമൻ എന്ന് പറയുന്നത് കേട്ടോ, ടോമൻ ഇറാൻ്റെ പുതിയ കറൻസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് കഴിഞ്ഞ ഏതൊരു എക്സാമിൽ ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ. സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഏകതാ പ്രതിമ നിർമ്മാണം, പാർലമെൻറ്റ് നിർമ്മാണം, സുപ്രീം കോടതി നിർമ്മാണം, കോവിഡ് പുനരധിവാസ പദ്ധതി. ഏതാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? പാർലമെൻറ്റ് നിർമ്മാണം ആണല്ലേ, ഓപ്ഷൻ ബി ആണ് ആൻസർ. പാർലമെൻറ്റ് നിർമ്മാണം ആണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2020 വാതക ചോർച്ചയുണ്ടായ LG പോളിമേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പ്ലാന്റ് എവിടെയാണ്? 2020 വാതക ചോർച്ചയുണ്ടായ LG പോളിമേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പ്ലാന്റ് എവിടെയാണ്? വിശാഖപട്ടണം കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ, വിശാഖപട്ടണത്താണ് 2020 വാതക ചോർച്ചയുണ്ടായ LG പോളിമേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പ്ലാന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 നിന്ന് 59 സംസ്ഥാനം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 നിന്ന് 59 സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാട്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 നിന്ന് 59 സംസ്ഥാനം തമിഴ്നാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്ത ജയിൽ മോചിതർക്കായി കേരള സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് തണൽ ഇടം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, തണൽ ഇടം. സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്ത ജയിൽ മോചിതർക്കായി കേരള സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് തണൽ ഇടം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, തണൽ ഇടം. സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്ത ജയിൽ മോചിതർക്കായി കേരള സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് തണൽ ഇടം കേട്ടോ, ശ്രദ്ധിച്ചോണം. കേരള സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പോർട്സിന് വ്യവസായ പദവി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം. സ്പോർട്സിന് വ്യവസായ പദവി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മിസോറാമാണല്ലേ, ഓപ്ഷൻ എ മിസോറാമാണ് സ്പോർട്സിന് വ്യവസായ പദവി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ബൽബീർ സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതും പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യനാണ്, കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ തന്നെ പ്രീവിയസ് ഇയർ ഈ അടുത്തായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ബൽബീർ സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? ഹോക്കിയാണല്ലേ. ഹോക്കി ആണ് ബൽബീർ സിംഗ്, ഹോക്കിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്കൂട്ടത്തിൽ കേന്ദ്ര കോവിഡ് ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഇത് ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് 1056, 1075, 1094, 1081. ഇക്കൂട്ടത്തിൽ കേന്ദ്രത്തിലെ കോവിഡ് ടോൾ ഫ്രീ നമ്പർ 1075 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, 1075. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർനെറ്റ് മൗലികാവകാശമാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ശ്രദ്ധിച്ചോണം, വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യനാണത്. ഇൻ്റർനെറ്റ് മൗലികാവകാശമാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് കേട്ടോ. ഇൻ്റർനെറ്റ് മൗലികാവകാശമാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്. യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പരിയാരമാണല്ലേ, പരിയാരം. യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിയാരമാണ് കേട്ടോ. ശ്രദ്ധിച്ചോണം, യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് പരിയാരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത് എറണാകുളം, തിരുവനന്തപുരം, ഇടുക്കി, വയനാട്. ഏതാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ബന്ദേ ഉത്കല ജനനി ഏത് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഗീതമാണ്? ബന്ദേ ഉത്കല ജനനി ഏത് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഗീതമാണ്? ഏതാണ്? ഒഡീഷയാണ് കേട്ടോ, ഒഡീഷ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഒഡീഷ. ഒഡീഷയുടെ സംസ്ഥാന ഗീതമാണ് ബന്ദേ ഉത്കല ജനനി. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്കൂട്ടത്തിൽ ആരുടെ നോവലാണ് എസ്തേർ? ഇക്കൂട്ടത്തിൽ ആരുടെ നോവലാണ് എസ്തേർ? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സുഭാഷ് ചന്ദ്രൻ, ബെന്യാമിൻ, സാറാ ജോസഫ്. ആരുടെയാണ്? സാറാ ജോസഫാണ് കേട്ടോ. സാറാ ജോസഫിൻ്റെ നോവലാണ് എസ്തേർ. ശ്രദ്ധിച്ചോളം, സാറാ ജോസഫിൻ്റെ നോവലാണേത്? എസ്തേർ. അടുത്ത ക്വസ്റ്റ്യൻ, ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ചൈനീസ് ആപ്പുകൾ നമുക്കറിയാമല്ലേ, ചൈനീസ് ആപ്പുകളൊക്കെ ഈ അടുത്ത് ഒട്ടനവധി ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിന്ന് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏത് വകുപ്പിൻ്റെ, IT ആക്ടിലെ ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത് എന്നതാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ, 69A. ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് IT ആക്ടിലെ 69A എന്ന് പറയുന്ന വകുപ്പാണ് കേട്ടോ. ശ്രദ്ധിച്ചോണം, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് IT ആക്ടിലെ 69A എന്ന് പറയുന്ന വകുപ്പ് പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയഗാനം ആലപിക്കുമ്പോൾ മുഴുവൻ കളിക്കാരും എഴുന്നേറ്റ് നിൽക്കണമെന്ന നിയമം റദ്ദാക്കിയ രാജ്യം. ശ്രദ്ധിച്ചോണം, ദേശീയഗാനം ആലപിക്കുമ്പോൾ മുഴുവൻ കളിക്കാരും എഴുന്നേറ്റ് നിൽക്കണമെന്ന നിയമം റദ്ദാക്കിയ രാജ്യം US ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, US. ദേശീയഗാനം ആലപിക്കുമ്പോൾ മുഴുവൻ കളിക്കാരും എഴുന്നേറ്റ് നിൽക്കണമെന്ന നിയമം റദ്ദാക്കിയ രാജ്യമാണ് US. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്കൂട്ടത്തിൽ ഏത് സംസ്ഥാനത്താണ് രാജപർവ ഉത്സവം ആഘോഷിക്കുന്നത്? ഇക്കൂട്ടത്തിൽ ഏത് സംസ്ഥാനത്താണ് രാജപർവ ഉത്സവം ആഘോഷിക്കുന്നത്? ഏതാണ്? ഒഡീഷയാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഒഡീഷയിലാണ് രാജപർവ ഉത്സവം ആഘോഷിക്കുന്നത് കേട്ടോ. ഇക്കൂട്ടത്തിൽ ഏത് സംസ്ഥാനത്താണ് രാജപർവ ഉത്സവം ആഘോഷിക്കുന്നത്? ഒഡീഷയാണ്, ഒഡീഷ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യവുമായി സഹകരിച്ച് ഇന്ത്യ നടത്തുന്ന ഹൈഡ്രോ പവർ പ്രോജക്റ്റാണ് കൊലോങ്ചു? ഏത് രാജ്യവുമായി സഹകരിച്ച് ഇന്ത്യ നടത്തുന്ന ഹൈഡ്രോ പവർ പ്രോജക്റ്റാണ് കൊലോങ്ചു? ഏതാണ്? ഭൂട്ടാനാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഭൂട്ടാൻ. ഭൂട്ടാനുമായി ഇന്ത്യ സഹകരിച്ച് നടത്തുന്ന ഹൈഡ്രോ പവർ പ്രോജക്റ്റാണ് കൊലോങ്ചു കേട്ടോ. ഇന്ത്യ ഭൂട്ടാനുമായി സഹകരിച്ച് നടത്തുന്ന ഹൈഡ്രോ പവർ പ്രോജക്റ്റാണ് കൊലോങ്ചു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ദുരിതാശ്വാസ അഭയകേന്ദ്രം വന്നതെവിടെ? കേരളത്തിലെ ആദ്യ ദുരിതാശ്വാസ അഭയകേന്ദ്രം വന്നത് എവിടെയാണ്? മാരാരിക്കുളമാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ, മാരാരിക്കുളം. മാരാരിക്കുളത്താണ് കേരളത്തിലെ ആദ്യ ദുരിതാശ്വാസ അഭയകേന്ദ്രം വന്നത് കേട്ടോ. കേരളത്തിലെ ആദ്യ ദുരിതാശ്വാസ അഭയകേന്ദ്രം വന്നത് മാരാരിക്കുളത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുശിനഗർ രാജ്യാന്തര വിമാനത്താവളം എവിടെയാണ്? കുശിനഗർ രാജ്യാന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? കുശിനഗർ രാജ്യാന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശാണ് കേട്ടോ. ശ്രദ്ധിച്ചോളാം, ഓപ്ഷൻ എ ആണ് ആൻസർ, ഉത്തർപ്രദേശിലാണ് കുശിനഗർ രാജ്യാന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി എവിടെയാണ്? വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? ലോസ് ആഞ്ചൽസ് ആണല്ലേ, ഓപ്ഷൻ സി ആണ് ആൻസർ. ലോസ് ആഞ്ചൽസിലാണ് വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോസ് ആഞ്ചൽസ് ആണ്, ലോസ് ആഞ്ചൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ ലൈക്കൺ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയുടെ ആദ്യ ലൈക്കൺ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഏതാണ്? ഉത്തരാഖണ്ഡാണല്ലേ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ലൈക്കൺ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ ലൈക്കൺ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ അവയവദാന സ്മാരകം വന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യ അവയവദാന സ്മാരകം വന്നത് എവിടെ? എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ അവയവദാന സ്മാരകം വന്നത്? ജയ്പൂരാണല്ലേ, ജയ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യ അവയവദാന സ്മാരകം നിലവിൽ വന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ അവയവദാന സ്മാരകം നിലവിൽ വന്നത് ജയ്പൂരാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കി 25 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഈ അടുത്ത് നടന്ന എക്സാമുകളിൽ ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.